ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സിപിഐ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എം പിയാണ് വാർത്താസമ്മേളനത്തിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് എന്നീ പാർലമെന്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. നിങ്ങളിപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ആ സ്ഥാനാർത്ഥികൾ ഇവരാണ്. ഇവരെല്ലാവരെയും നിങ്ങൾക്കറിയാം. അവരെല്ലാവരും ജനങ്ങൾക്കൊപ്പം നിലക്കൊണ്ടവരാണ്, എന്നും നിലക്കൊണ്ടവരാണ്. എല്ലാവരും കറയറ്റ വ്യക്തിത്വമാണ് ഉള്ളവർക്കെല്ലാം. അവരെല്ലാവരും ജനകീയ പ്രകാശങ്ങളിൽ തുടർ ചിതളിക്കപ്പെട്ടവരാണ്. അവരെല്ലാവരും ജനങ്ങളുടെ കൂട്ടുകാരാണ്. ആ ബന്ധവുമുണ്ട് ഈ സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളുമായി. ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക. തിരുവനന്തപുരം സഹാവ് പന്നിയൻ രവീന്ദ്രൻ, മാവേലിക്കര സഹാവ് സി എ അരുൺകുമാർ, തൃശൂർ സഹാവ് വി എസ് സുനിൽകുമാർ, വയനാട് സഹാവ് ആനി രാജ. തിരുവനന്തപുരത്ത് മുതിർന്ന സിപിഐ നേതാവ് പന്നിയൻ രവീന്ദ്രനും മാവേലിക്കരയിൽ യുവനേതാവ് സി എ അരുൺകുമാറും മത്സരിക്കുമ്പോൾ തൃശൂരിൽ വി എസ് സുനിൽകുമാറിനെ ഇറക്കി മണ്ഡലം പിടിക്കാൻ ഒരുങ്ങുകയാണ് സിപിഐ. വയനാട്ടിൽ അഖിലേന്ത്യാ നേതാവ് ആനിരാജയാണ് മത്സരത്തിനിറങ്ങുന്നത്. എൽ ഡി എഫിന്റെ ഐക്യത്തെ ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നതായും 4 സീറ്റുകളിലും സിപിഐ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും ബിനോയ് വിശ്വം എം പി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ഇടതുമുന്നണി സജ്ജമാണ്. എന്നാൽ ഈ സ്ഥിതിയല്ല മറുഭാഗത്തുള്ളത്. അവിടെ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും രാഷ്ട്രീയ ഐക്യമില്ല. തൃശൂരിൽ ഇടതുപക്ഷ മുന്നണി വിജയിക്കും. തൃശൂരിന്റെ പാരമ്പര്യമനുസരിച്ച് ഇടതുപക്ഷ മുന്നണിയാണ് വിജയിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ജനാധിപത്യം നിലനിൽക്കണം എന്ന് മുന്നിൽ കണ്ടാണ് തെരഞ്ഞെടുപ്പ്. ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ മുന്നണി നിലനിൽക്കണമെന്നത് രാജ്യത്തിന്റെ ആവശ്യമായി മാറിയ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ജനങ്ങളും ഏറ്റെടുക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ചാഞ്ചാട്ടം കാണിക്കുന്ന പാർട്ടിയാണ്. ബി ജെ പിയും യു ഡി എഫും എൽ ഡി എഫിന് എതിരായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കുന്നു. ജനാധിപത്യവും മതേതരത്വവും വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. ബി ജെ പിയുടെ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയതാണ്. 20-ൽ 20 സീറ്റും ജയിക്കുകയെന്നതാണ് എൽ ഡി എഫിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എം സി ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.